ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൾ നമുക്കിപ്രകാരം ആയിരിക്കാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 20-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുകൊണ്ട് അവൻ അവർക്ക് കുടുംബവർത്തന നൽകി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിക്കുകയുണ്ടായി, ഈ സൂതികർമ്മിണികൾ എപ്രകാരമാണ് ഇസ്രായേൽ മക്കളെ സഹായിച്ചത്. ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അവർ ജീവനെപ്പോലും പണയപ്പെടുത്തി കാര്യങ്ങൾ ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. ഈ 21-ാമത്തെ വാക്യത്തിൽ നമുക്കിപ്രകാരം അതിനെ പറയുവാനായിട്ട് സാധിക്കും: ഗോഡ് ബ്ലെസ്സസ് ദോസ് ഹു സ്റ്റാൻഡ് ഫോർ റൈറ്റിയസ്നെസ്. നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരെ വലിയവനായ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ദൈവം ആ സൂതികർമ്മിണികളെ അവർ ചെയ്ത നീതി പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. പ്രിയ വിശ്വാസികളെ, നാമം ദൈവസന്നിധിയിൽ നാം പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം ഇസ്രായേൽ മക്കളെ, യഹൂദന്മാരെ അനുഗ്രഹിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ സൂതകർമ്മിണികളെയും ദൈവം അനുഗ്രഹിക്കുകയാണ്. തൻ്റെ മക്കളെ മാത്രമല്ല, കർത്താവിന് വേണ്ടി നീതിയോടുകൂടെ നിലനിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നാം ദൈവത്തിനു വേണ്ടി നീതിയോടുകൂടെ നിൽക്കുന്നവർ ആയി തീർന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ നാം കാണുന്നത്, ദൈവം ശിപ്രയെയും അതുപോലെ തന്നെ പൂവായെയും അവരുടെ ധൈര്യത്തിന് വേണ്ടി അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവം ഒരിക്കലും ദൈവത്തിന് വേണ്ടി നൽകാര്യങ്ങൾ ചെയ്യുന്നവരെ മറന്നുകളയുകയില്ല. ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ എപ്പോഴും ദൈവം ഓർക്കുന്നവനാണ്. പ്രിയ വിശ്വാസികളെ, നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഓർക്കേണ്ടതിന് വേണ്ടി നമുക്കും കർത്താവിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാക്കട്ടെ. നാം സദൃശ്യവാക്യം അതിൻ്റെ 10-ാം അധ്യായം 7-ാമത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, ദ മെമ്മറി ഓഫ് ദ റൈറ്റസ്നെസ് ഈസ് ബ്ലെസ്ഡ്. നീതിമാന്മാരുടെ ഓർമ്മ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ ദുഷ്ടൻ്റെ അവസ്ഥ അത് കെട്ടുപോകും. പ്രിയ വിശ്വാസികളെ, എത്രയോ നല്ല ഒരു വാക്കാണ് ഇവിടെ ശലോമോൻ പറയുന്നത്. അതുപോലെ തന്നെ 112-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ കുലുങ്ങിപ്പോകയില്ല. നീതിമാന്മാരെപ്പോഴും ഓർമ്മയിലിരിക്കും. ആരുടെ ഓർമ്മയില്ല? ദൈവത്തിൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്ന നീതിമാന്മാർ. ഇവിടെയും ഈ സൂതികർമ്മിണികൾ നീതി പ്രവർത്തി ചെയ്തതുകൊണ്ട് അവരെ എന്നേക്കുമായിട്ട് ഓർക്കുവാൻ തക്കൊണ്ടും, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇന്നും നാം ഈ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പേരുകൾ നമ്മുടെ ഓർമ്മയിൽ ഇന്നും വന്നുകൊണ്ട് ഇരിക്കുകയാണ്.
വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വേറൊരു സത്യമെന്ന് പറയുന്നത്, ഗോഡ് വിൽ ഓൾസോ ബ്ലെസ് യു വെൻ യു സീക്ക് ആഫ്റ്റർ റൈറ്റിയസ്നെസ്. നാം നീതിയെ അന്വേഷിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ, നിശ്ചയമായും നമ്മുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരും. അതിന് നല്ലൊരു വാക്യമാണ് ഇപ്പോൾ നാം വായിക്കുന്ന ഈ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വാക്യം. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നാം കാണുന്നത് തങ്ങളെ കുടുംബവർത്തന നൽകി. ആർക്ക്? ഈ സൂതികർമ്മിണികൾക്കും കുടുംബവർത്തന നൽകി. സാധാരണ ഇപ്രകാരം പറഞ്ഞ് കേൾക്കാറുണ്ട്, ഈ സൂതികർമ്മിണികൾ എന്ന് പറയുന്നത് മച്ചിയായിരിക്കുന്ന സ്ത്രീകളാണ്. കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ അവർ ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കുഞ്ഞുങ്ങളില്ലാതെ ഈ പ്രവർത്തനം, പ്രസവിക്കാറാകുന്നതായ മാതാക്കളെ ശുശ്രൂഷിച്ച് കുഞ്ഞുങ്ങളെ എടുക്കുന്ന ജോലിയാണ് സൂതികർമ്മിണികളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോലി അവർ ചെയ്തുകൊണ്ട് മക്കളില്ലാതെ ഇരുന്ന സമയത്ത്, എന്നാൽ അവർ ഇസ്രായേൽ മക്കളോട്, ദൈവമക്കളോട് കരുണ കാണിച്ചപ്പോൾ അവരെ അവരുടെ അമ്മച്ചിയായിരിക്കുന്ന അനുഭവം മാറ്റി ദൈവം അവർക്കും കുടുംബവർത്തന നൽകി. പ്രിയ വിശ്വാസികളെ, ദൈവം ആരുടെയും കടക്കാരനല്ല. ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുന്നവനാണ്. മാത്രമല്ല, ദൈവം പറഞ്ഞിട്ടുള്ളതായ ഒരു കാര്യങ്ങൾ പോലും ദൈവം ചെയ്യാതിരിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഈ സൂതകർമ്മിണികൾ ദൈവമക്കൾക്ക് അനുകൂലമായ ഒരു കാര്യം ചെയ്തപ്പോൾ ദൈവം അവർക്കും അനുകൂലമായി പ്രവർത്തിച്ചു. പ്രിയ വിശ്വാസികളെ, നമ്മൾ എത്ര പേര് ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, നമ്മുടെ സഭയിലുള്ളവർക്ക് വേണ്ടി അനുകൂലമായ രീതിയിലുള്ളതായ നിലപാട് നാം എടുക്കാറുണ്ടോ? അങ്ങനെ നാം അനുകൂലമായൊരു നിലപാട് എടുക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതാണ് ഇവിടെ നാം കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ദൈവം ഇവർക്ക് തൃപ്തി കൊടുത്തു. അവരുടെ ജീവിതത്തിൽ അതൃപ്തിയായിരുന്നു, എന്നാൽ അവരെ നീതികരയായ ജോലി ചെയ്തപ്പോൾ ദൈവം അവരെ തൃപ്തി കൊടുത്തു. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ തൃപ്തി വേണമെന്നുണ്ടെങ്കിൽ നാം എന്തു ചെയ്യണം? നീതിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ സദൃശിവാക്യ 21-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്: നീതിയും ദയയും പിന്തുടരുന്നവർ ജീവനും നീതിയും മാനവും കണ്ടെത്തും. എത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. അതുപോലെ തന്നെ സദൃശിവാക്യം 15:9 നാം കാണുന്നത്: ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പാകുന്നു, എന്നാൽ നീതിയെ പിന്തുടരുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയ വിശ്വാസികളെ, നമുക്ക് ദൈവസ്നേഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം നീതിയെ പിന്തുടരുന്നവരായിരിക്കണം. നാം നീതിയെ പിന്തുടരുന്നവരാകുമ്പോൾ നമുക്ക് ജീവനും നീതിയും സമാധാനവും മാനവും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ സൂതികർമ്മിണികളെ പോലെ നമുക്കും നീതിയുള്ളതായ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്നും ഇങ്ങനെയുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.